ഐറ്റംസ്. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ബിരിയാണിക്കുള്ള കറി റെഡിയാക്കാൻ പോവുകയാണ്. ഇതൊരു അര കിലോ ചിക്കനാണ്. ആ ചിക്കൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ കുറച്ച് പുരട്ടി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വെച്ചിട്ട് കുറച്ച് നേരം പുരട്ടി വെക്കാം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇടാം. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സ്പൂണിന് ഒരു സ്പൂണോളം ചേർക്കാം. അടുത്തത് പിന്നെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഈ സ്പൂണിന് ഇത്രയും മുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഞാനിപ്പോൾ അര ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുറച്ച് യോഗർട്ടാണ്. നമുക്കിതിനകത്ത് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് കുറച്ച് നാരങ്ങാ നീരാണ്. ഓക്കെ, നമുക്കിനി ഒരു പകുതി നാരങ്ങാ നീര്. ഓക്കെ ഓക്കെ, നമുക്കിനി നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഓക്കെ, നമ്മുടെ കോഴി നമ്മൾ നന്നായിട്ട് പുരട്ടണം. ഇത് എല്ലായിടത്തും നമ്മളിട്ട മുളകും മഞ്ഞളും മസാലപ്പൊടിയും യോഗർട്ടൊക്കെ പിടിച്ചിരിക്കണം. ഓക്കെ, നമുക്കിനിത് ഒരു കഴിയുന്നത് ഒരു മണിക്കൂറെങ്കിലും വേണം. ഒരു മണിക്കൂറോളം ഇതിരിക്കണം. അപ്പോൾ നമുക്കൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്തിനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ആദ്യം. അതിന് ശേഷമാണ് ഞാൻ വറുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പുരട്ടി വെച്ച കോഴി ഞാനൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാൻ പോവാണ്. ആവിയിൽ വേവിച്ചെടുക്കാൻ പോകാതിന് ശേഷമാണ് നമ്മൾ വറുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി ചോറിനുള്ള കാര്യങ്ങൾ ചെയ്യുവാണിപ്പോൾ. ഇതിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു 5 ഏലക്ക, പിന്നെ ഇതൊരു ഇവിടുത്തെ അല്ലോറോ ലീഫാണ്. സാധാരണ മീറ്റിനൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ലൊരു മണമുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ നാരങ്ങാ നീര് ചേർക്കണം. ഇവിടെ നാരങ്ങാ നീരുണ്ട്. ഇവിടെ ഓക്കെ, ഏകദേശം 2 സ്പൂൺ നാരങ്ങാ നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള അരി ചേർത്ത് കൊടുക്കാം വെള്ളം തിളക്കുമ്പോഴത്തേനും. ഓക്കെ, ഇതിലേക്ക് ഞാൻ അരി ഇടുകയാണ്. ഓക്കെ, നന്നായിട്ട് നമുക്ക് തിളക്കി കൊടുക്കാം അരി ഇട്ടതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ആ ചോറിനൊരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പൊടിച്ച മല്ലിയിലയാണ് ചോറിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മുടെ ചോറ് ഇവിടെ വേകാറായിട്ടുണ്ട്. നമുക്കിനി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചോറ് എടുത്ത് വെള്ളം വറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സവാള വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കിതിലേക്ക് സവാള വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഒന്ന് വറുത്ത് കോരണം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഞാനിപ്പോൾ വറുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സവാള വറുക്കുന്നതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമ്മുടെ ഈ സവാള നമുക്ക് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു സ്പൂണുള്ള പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. നല്ലൊരു മധുരവും ആയിരിക്കും നമ്മുടെ സവാളയ്ക്ക്. നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് മുരിഞ്ഞും കിട്ടും. സവാള നന്നായിട്ട് വറുത്തിയാനുള്ള വെച്ചിട്ടുണ്ട്. നമുക്കിനി കോഴി വറുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. കോഴി ഇവിടെ വറുത്ത് കോരി. ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് തന്നെ കോഴിയെ വറുത്തെടുത്ത ചട്ടിയിലോട്ട് തന്നെ സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒരു 2 ചെറിയ സവാളയാണ്, മീഡിയം സൈസിലെ 2 സവാളയാണിത്. ഞാൻ നന്നായിട്ട് കഴിയുന്നത്ര നേർപ്പിച്ചരിഞ്ഞതാണ്.
നമുക്കിത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം. ഇത് അപ്പം ഞാനൊരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. ഞാനത് മിക്സിയിലോട്ട് കുറച്ച് ഇഞ്ചിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ഈ മിക്സിയിലോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ കോഴിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കുറച്ച് ഒരു പിടിയുള്ള മല്ലിയില എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്താണ് അരച്ചത്. പിന്നെ മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇറച്ച് വറുത്ത ചിക്കൻ വറുത്തപ്പോഴും ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ കൂടാതെ ഞാൻ ഇപ്പോഴും ഈ ഇതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്. മൂന്ന് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും. ഇങ്ങനെ ഇത് വറുത്ത് അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചിക്കന് നല്ലൊരു ടേസ്റ്റ് പിടിക്കും. നമുക്ക് നന്നായിട്ട് മുട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ മൂന്ന് തക്കാളി അതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ചു നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്തു. നമുക്ക് ഇളക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരു മൂന്ന് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി തിളക്കാം. നമുക്കിതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു സ്പൂൺ ചേർത്തിരുന്നു. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ ഒരിടത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോഴി ആവിയിൽ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ട്. ആ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുള്ള പൊഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇന്നത്തെ ചിക്കൻ കറിയിലോട്ട് ഞാൻ അതായത് പ്ലം ഫ്രൂട്ട് ചേർക്കുന്നുണ്ട്. കാരണം സാധാരണ ഇവിടെ ഇറ്റലിയിലൊക്കെ താറാവ് കറി വെക്കുമ്പോഴും അതുപോലെ തന്നെ ചിക്കൻ അറോസ്തോ ഒരു സിസ്റ്റം ഓഫ് കുക്കിംഗ് ആണ്, ഒരു മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ് അറോസ്തോ എന്ന് പറയുന്നത്. അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ പ്ലംസ് ചേർക്കാറുണ്ട്. പ്ലം എന്ന പഴം ചേർക്കാറുണ്ട്. ആ ഒരു ഫ്രൂട്ട് ചേർക്കാറുണ്ട് പ്ലം. ചില സമയത്ത് അത് ഡ്രൈ ആയിട്ടുള്ള പ്ലം ചേർക്കും, ചില സമയത്ത് ഫ്രഷ് ആയിട്ടുള്ളതും ചേർക്കും. ഞാനിവിടെ നല്ല പഴുത്ത രണ്ട് ഫ്രഷ് ആയിട്ടുള്ള പ്ലം ആണ് എൻ്റെ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീര് ചേർക്കത്തില്ല. അപ്പോൾ ആ പ്ലമ്മിന് ചെറുതായിട്ടൊരു പുളിയും ഉണ്ട്, ചെറിയ മധുരവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇപ്പം നമ്മൾ നേരത്തെ വറുത്ത് വിട്ട ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള ഈ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രൂട്ട്, പ്ലം ആണിത്. നമുക്കിത് നല്ല പഴുത്തതാണ്. ചെറിയൊരു പഴുടേ അരിഞ്ഞ് കളഞ്ഞു. നമുക്കിത് പഴുത്ത് നല്ല പഴുത്തതാണ്. നമുക്കിത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ,
ഇത് സാധാരണ ഈ ഫ്രൂട്ട് ഇവിടെ കുക്കിംഗ് ഇറ്റാലിയൻ കുക്കിംഗിൽ ചേർത്ത് കൊടുക്കാറുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് താറാവ് വെക്കുന്നത് നല്ല സൂപ്പറായിട്ട്. താറാവ് ഇവർ ഓറഞ്ചിൽ വെച്ചെടുക്കാറുണ്ട്. നല്ല ഓറഞ്ച് നീരിൽ റെഡിയാക്കി എടുക്കും താറാവ്. അതുപോലെ തന്നെ ഈ പ്ലം ഫ്രൂട്ടിലും ചെയ്തെടുക്കാറുണ്ട്. കോൾ ചിക്കൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ റോസ്റ്റോ വെക്കുമ്പോഴും ഇതുപോലെ പ്ലം ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറിയിലോട്ട് വന്ന് ട്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് താറാവിൽ ചേർക്കുമ്പോൾ. പ്രത്യേകിച്ച് താറാവിൽ ഇത് ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ചെയ്യാം കേട്ടോ. ചിക്കൻ ഇത് നന്നായിട്ട് കിടന്ന് വേവുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് ഒരു നേരത്തെ ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിരുന്നു. ഇത് ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ കൊടുത്തിട്ടതാണ്. നമുക്കിനി ഒരു 1.5 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഇളക്കി ഇതെല്ലാം നന്നായിട്ട് സെറ്റ് ആവുന്ന ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് വെച്ചെടുക്കാം. വേറൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് അഞ്ചിപ്പരിപ്പും നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത് നമ്മുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി വറുത്തെടുത്തതിന് ശേഷം ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വരച്ചെടുക്കണം. ഗ്രീൻ പീസ് ഞാൻ നന്നായിട്ട് വറുത്ത് ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണ ഈ പാത്രത്തിലാണ്. ഞാൻ കുറച്ച് ചോറ് ആദ്യം ഇന്നത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് റെഡിയാക്കി വെച്ച ചോറ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർഫുൾ ആവണ്ടേ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കുറച്ച് സവാള വറുത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിങ്ങനെ പൊടിച്ച് ഇത് നമുക്ക് കുറച്ച് നമ്മൾ റെഡിയാക്കിയ കോഴിക്കറിയുടെ ചാറിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ വെന്ത കോഴിക്കറിയുടെ കുറച്ച് ചാറ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഈ ചോറിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. എല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുന്നപ്പോൾ ആ ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൈനാപ്പിളിൻ്റെ എസെൻസാണ്. സാധാരണ നമ്മൾ പൈനാപ്പിളാണ് ചേർക്കാറുള്ളത്, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ എസെൻസാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. കുറച്ച് കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ചേർക്കാനായിട്ട് പോകണ കുറച്ച് കളറാണ് കേട്ടോ. നമുക്കിവിടെ വേറെ കളറൊന്നും കളർഫുൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് ഇച്ചിരി ചുവപ്പ് കളറാണ്. കുറച്ച് അവിടെ ഇവിടെ കേട്ട് കുറച്ച്. ഓക്കെ, അതുപോലെയാണ് നമ്മളിനി ബാക്കിയുള്ള ചോറ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ചോറ്, കുറച്ച് ചാറ്, കോഴിക്കറിയുടെ ചാറ്, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം ഒക്കെ കുറച്ച് കുറച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.